മുഖ്യമന്ത്രി ചട്ടം ലംഘിച്ചുവെന്ന ഗവർണറുടെ പ്രസ്താവന തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് മന്ത്രി എ കെ ബാലൻ. ഗവർണർക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കിയെങ്കിൽ തിരുത്താൻ നടപടിയെടുക്കുമെന്നും എ കെ ബാലൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് ഗവർണറുടെ അധികാരം മറികടന്നല്ല, റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി വിശദീകരിച്ചു. റൂൾസ് ഓഫ് ബിസിനസിനനുസരിച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഗവർണർക്കുണ്ടാകുന്ന അപ്രിയൻഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കുന്നതിനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഭരണഘടനാപരമായിട്ടുള്ള ഒരു ക്ലോസ്, അത് 131, അത് ഞങ്ങൾ ഇൻവോക്ക് ചെയ്തു. അത് ഒരിക്കലും ഗവർണറുടെ അധികാരത്തിലേക്ക് കടക്കുന്നതല്ല, ഗവർണർ അപമാനിക്കുന്നതല്ല. തനേഷ് തമ്പി വാർത്തയുടെ വിശദാംശങ്ങളുമായുണ്ട്. തനേഷ്, റൂൾസ് ഓഫ് ബിസിനസ് ചട്ടം ബാധകമാകുന്നത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലൊരു ഏറ്റുമുട്ടലിൻ്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിൻ്റെ സാധ്യതയേ ഇല്ല, അങ്ങനെ ഒരു സാഹചര്യമേ നിലവിലില്ല എന്നതാണോ പ്രധാനമായും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യവും നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ മന്ത്രി എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കത്തോ മറ്റോ സർക്കാരിന് ലഭിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ അയച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. എങ്കിൽ അതിനുള്ള മറുപടി നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് നൽകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഗവർണർ ഉയർത്തിക്കൊണ്ടുവന്ന അപ്രിഹെൻഷൻ തിരുത്താനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അതിനുവേണ്ടിയാണ് മറുപടി കൊടുക്കുന്നത്. അല്ലാതെ ഗവർണറുടെ അധികാരത്തിൽ കൈകടത്താനോ ഇല്ലാതാക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിഷമത ഉണ്ടാക്കുന്നതാണ് എന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഒരു ഏറ്റുമുട്ടലിന് തയ്യാറല്ല. അതേസമയം സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനങ്ങളോ നിയമലംഘനങ്ങളോ നടത്തിയിട്ടില്ല. ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയത്തിൻ്റെ കാര്യത്തിലായാലും സുപ്രീംകോടതിയിൽ കക്ഷി ചേർന്ന കാര്യത്തിലായാലും ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ കാര്യം നടന്നിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് മന്ത്രി എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഗവർണറുടെ പ്രതികരണം തെറ്റിദ്ധാരണ കൊണ്ടാണ് എന്നും അദ്ദേഹം പറഞ്ഞു. റൂൾ ഓഫ് ബിസിനസ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ഒരു ലംഘനവും സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. ഗവർണറുടെ സമ്മതം വാങ്ങണമെന്ന് ഭരണഘടനയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കമോ ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ ദേശാഭിമാനി ദിനപത്രത്തിൽ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഗവർണർക്കെതിരെ ഉയർന്നിരുന്നു. നിലവിലുള്ള സുപ്രീംകോടതി വിധികളും പരാമർശങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ഈ ഗവർണർക്ക് എത്രത്തോളം അധികാരമുണ്ടെന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണം ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ നൽകിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മന്ത്രി എ കെ ബാലൻ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും രൂക്ഷമായ വിമർശനങ്ങളാണ് ഗവർണർക്ക് നേരെ ഉന്നയിക്കുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് പ്രസ്താവനകൾ നടത്തുന്നത്, പദവിയുടെ വലിപ്പം അറിയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷേ എ കെ ബാലൻ അത്തരത്തിലുള്ള ഒരു വിമർശനത്തിലേക്കും പോകാതെ ഇതിലെന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, അതിൽ ചട്ടലംഘനമില്ല എന്ന് കൃത്യമായ വിശദീകരണം നടത്തുക എന്നത് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും ദേശാഭിമാനി നടത്തിയിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ വിശദീകരണമാണ്. സി പി ഐ എമ്മിന് ഇക്കാര്യത്തിൽ പറയാനുള്ളതാണ്. അതിന് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി എന്നുള്ള നിലയിലാണ് ആ കാര്യത്തിൽ അതിനെ കാണുന്നത്. അതേസമയം മുഖ്യമന്ത്രിയായാലും മറ്റ് മന്ത്രിമാരായാലും ഗവർണറുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഗവർണർ നടത്തുന്ന പ്രസ്താവനകളുടെ കാര്യത്തിൽ കരുതലോടെയാണ് ഇത് ഇതുവരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു കടുത്ത വിമർശനത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ പോയിട്ടില്ല. ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. കാരണം നാളെ കേന്ദ്ര കമ്മിറ്റി അവസാനിച്ചതിന് ശേഷം ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസാരിക്കുന്നത്. ആ യോഗത്തിൽ ഒരുപക്ഷെ ഗവർണർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രി പറയുന്നുണ്ടല്ലോ. തനേഷ്, തെറ്റിദ്ധാരണ നീക്കാൻ, ഗവർണറുടെ തെറ്റിദ്ധാരണ നീക്കാൻ ശ്രമം നടത്തുമെന്ന് എന്താണ് സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയോ? തീർച്ചയായും സർക്കാർ ഗവർണറുടെ അധികാരത്തിൽ കൈകടത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം റൂൾ ഓഫ് ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും അദ്ദേഹം കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചാണ് കാണുന്നത് എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഉണ്ടായിട്ടുള്ള സംശയം മാറ്റേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്ത് ലഭിച്ചാൽ അതിനുള്ള മറുപടി നൽകുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ സമീപനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷമത ഉണ്ടാക്കുന്നതാണ് എന്നൊരു നിലപാടാണ്. അതായത് ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത, ഒരു നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ സർക്കാരും ഗവർണറും തമ്മിൽ തൽക്കാലത്തേക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം ദേശാഭിമാനിയിലൂടെ മറിച്ചൊരു നിലപാട് രാഷ്ട്രീയമായി തന്നെ വളരെ ശക്തമായി എതിർക്കുമ്പോഴും സാങ്കേതിക
ശക്തമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കടുത്ത നിലപാടിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുകയാണ്. ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയരുന്ന വികാരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഗവർണർക്കെതിരെ ഒരു പരസ്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഗവർണർ ഇല്ലാത്ത അധികാരങ്ങളാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു നിലപാടിൽ നിന്ന് അദ്ദേഹം മാറണം. സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള കീഴ് ചട്ടലംഘനമോ കീഴ്വഴക്ക ലംഘനമോ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെ സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എ കെ ബാലന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, എന്തായാലും ഗവർണറുടെ പ്രസ്താവന തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഒരു തരത്തിലും ഗവർണറുടെ അധികാരത്തിന് മേൽ കൈകടത്തുകയോ ചട്ടം ലംഘിച്ച് സർക്കാർ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് നിയമമന്ത്രി എ കെ ബാലൻ അല്പസമയം മുൻപ് വിശദീകരിച്ചത്.